പ്രിയമുള്ള രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെ നിങ്ങൾ ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് പാഠഭാഗങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള സബ്ജക്റ്റിനോട് വളരെയധികം താൽപ്പര്യം തോന്നിയിട്ടുണ്ടെന്ന് മനസ്സിലായി രണ്ടാം വർഷത്തെ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിനോട് വലിയൊരു താൽപ്പര്യം ഉണ്ടാകുവാനും പ്രോഗ്രാമറായി തന്നെ തീരുവാനുള്ള ആഗ്രഹം ഉള്ളിൽ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നു നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പന്ത്രണ്ട് ചാപ്റ്ററുകളായിട്ടാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കുവാൻ ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ളതാണ് സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിലേക്ക് നമുക്ക് പഠനം ആരംഭിക്കാം സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ള ചാപ്റ്റർ മൂന്ന് സെഷൻസ് ആയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സ്ട്രക്ചേഴ്സ് ഒന്നാമത് രണ്ടാമത് പോയിൻറ്റേസ് ദെൻ പോയിന്റേഴ്സ് ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻസ് ഇങ്ങനെ നമ്മൾ മൂന്നായി പഠിക്കും സ്ട്രക്ചർ എന്നുള്ള പാഠഭാഗത്ത് അതിൻ്റെ ഉപയോഗം എന്തെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് ധരിക്കാറുണ്ട് കുട്ടികളായ നിങ്ങളും അധ്യാപകനായ ഞാനും ഒക്കെ ഐഡൻറ്റിറ്റി കാർഡ് ധരിക്കാറുണ്ട് അതിലുള്ള വിവരങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ഒരു കാർഡ് രൂപത്തിലാക്കി നമ്മൾ ധരിക്കുന്നത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്നുള്ളത് ഒരു സ്ട്രക്ചേർഡ് മാനറിലാണ് ക്രമീകരിച്ചിരിക്കുന്നു നമുക്ക് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഐ ഡി കാർഡിലേക്ക് നോക്കാം ഐഡൻറ്റിറ്റി കാർഡിൽ അഡ്മിഷൻ നമ്പർ ഉണ്ടാവും അതേപോലെ തന്നെ പേരുണ്ടാവും ഉണ്ടാവും ഫോൺ നമ്പർ ഉണ്ടാവും അല്ലേ ഇവയെല്ലാം ഏതൊക്കെ തരത്തിൽ പെടുന്ന ഡേറ്റയാണെന്ന് ഒന്നാം വർഷം നിങ്ങൾ പഠിച്ചു ആദ്യം അഡ്മിഷൻ നമ്പർ ആണെങ്കിൽ അത് ഇൻറ്റീജർ ടൈപ്പ് ഡേറ്റ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പേര് നിങ്ങൾ ക്യാരക്ടർ അറിയായിട്ടോ സ്ട്രിങ് എന്നുള്ള ഡേറ്റ ടൈപ്പോ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അഡ്രസ് ആണെങ്കിൽ അതൊരു മൾട്ടി ലൈൻ ടെക്സ്റ്റാണ് അതും നമ്മൾ ക്യാരക്ടർ അറിയായിട്ടോ സ്ട്രിങ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം ഫോൺ നമ്പറിനെ നമ്മൾ ടെക്സ്റ്റായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം കൺട്രി കോഡ് ഉണ്ട് അതിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടറുണ്ട് പ്ലസ് നയനോൺ പോലുള്ള കൺട്രി കോഡ് നമ്മൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ സ്ട്രിങ് ആയിട്ടാണ് കണക്കാക്കുന്നത് സ്ക്രീനില് ഞാനൊരു ടേബിൾ രൂപത്തിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കോളത്തിലെ നെയിം രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ സാമ്പിൾ ഡേറ്റ മൂന്നാമത്തെ കോളത്തിൽ ഡേറ്റ ടൈപ്പ് എന്നുള്ളതാണ് ടേബിളിലേക്ക് ശ്രദ്ധിക്കൂ അതിൽ അഡ്മിഷൻ നമ്പർ ഡബിൾ വൺ ഡബിൾ ടു ഡബിൾ ത്രീ എന്നല്ലേ അത് ഇൻറ്റിജർ ടൈപ്പ് ആണല്ലേ നെയിമാണേലോ ഐഡൻറ്റിറ്റി കാർഡിൽ കാണിച്ചിരിക്കുന്നത് നോ നെയിം എന്നാണ് അത് സ്ട്രിംഗ് ആയിട്ട് അഥവാ ക്യാരക്ടർ അറയായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം എന്നാൽ ഡേറ്റ് ഓഫ് ബർത്തിലോ ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേ ഉണ്ട് മന്ത് ഉണ്ട് ഇയർ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ മൂന്നും ഇൻറ്റിജർ ടൈപ്പ് ഓഫ് ഡേറ്റയാണ് എന്നാൽ അഡ്രസ്സ് സ്ട്രിങ് ആണ് ഫോൺ നമ്പറും സ്ട്രിങ് തന്നെയായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു സ്റ്റുഡൻറിൻ്റെ ഐ ഡി കാർഡ് നമുക്ക് നോക്കാം ഐഡൻറ്റിറ്റി നമ്പർ വൺ സീറോ വൺ സീറോ വൺ ഇറ്റ് ഈസ് ഓഫ് ഇൻഡീജർ ടൈപ്പ് നെയിം അനൂപ് കുമാർ ഇറ്റ് ഈസ് ഓൾസോ ആ എ സ്ട്രിംഗ് ടൈപ്പ് ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് തേർട്ടി എയ്ത്ത് മെയ് ടു തൗസൻഡ് വൺ സെക്സ് ഒറിജെൻറ്റർ മെയിൽ ദെൻ ബ്ലഡ് ഗ്രൂപ്പ് ഓപ്പോസിറ്റീവ് അഡ്രസ് ഈസ് ഓൾസോ ദ ഇറ്റ് ഈസ് എ സ്ട്രിംഗ് ടൈപ്പ് ഇവ ഉപയോഗിച്ചതാണ് നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ പ്രോഗ്രാംസ് എഴുതിയിരുന്നത് ആദ്യത്തെ പ്രോഗ്രാം നമ്മളൊരു ബേസിക് പ്രോഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കാം ഇൻഡ് രജിസ്റ്റർ നമ്പർ രജിസ്റ്റർ നമ്പർ എന്നുള്ള കാറ്റഗറി ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമതായി നെയിമാണ് ഇവിടെ ക്യാരക്ടർ അറയ്ക്ക് പകരം സ്ട്രിങ് എന്നുള്ള ക്ലാസ് ഉപയോഗിച്ചു അല്ലെങ്കിൽ സ്ട്രിങ് എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചു ഇവ രണ്ടും നമുക്ക് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുകയും ഒപ്പം അതിനെ ഡിസ്പ്ലേ ചെയ്യുവാനുള്ള പ്രോഗ്രാമാണ് വേണ്ടത് ആ സിമ്പിൾ പ്രോഗ്രാമിലേക്ക് നോക്കൂ സീൻ സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിച്ച് രജിസ്റ്റർ നമ്പർ റീഡ് ചെയ്യുന്നു അതേപോലെ തന്നെ നെയിം റീഡ് ചെയ്യാനായിട്ട് ഗെറ്റ് ലൈൻ എന്നുള്ള ഫങ്ഷനും ഉപയോഗിക്കുന്നു ഗെറ്റ് ലൈൻ ഓഫ് സീഇൻ കോമ നെയിം ഇവ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ് ഇതുവഴി നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച സിമ്പിൾ പ്രോഗ്രാം ഉപയോഗിച്ച് രജിസ്റ്റർ നമ്പറും നെയിമും റീഡ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുവാനും സാധിക്കും ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് നോക്കൂ രജിസ്റ്റർ നമ്പർ ഇൻപുട്ട് സ്വീകരിച്ചു നെയിമും സ്വീകരിച്ചിട്ടുണ്ട് ദെൻ രണ്ടിനെയും ഡിസ്പ്ലേ ചെയ്തു ദെൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാം രജിസ്റ്റർ നമ്പറും നെയിമും ഒക്കെ റീഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ നമ്മൾ എഴുതി ഇവിടെ ഒരു പുതിയൊരു ഫങ്ഷനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എഫ്ഗറ്റസ് എന്നുള്ള ഫംഗ്ഷൻ എഫ്ഗറ്റസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിലെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നെയിമും അതേപോലെ തന്നെ ക്യാരക്ടർ അറയുടെ സൈസും സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്നാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എസ് ടി ഡി ഇന്ന് എന്നുള്ള ഫംഗ്ഷനും അവിടെ ഉപയോഗിച്ചു ആദ്യത്തെ പ്രോഗ്രാമിൽ നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് ഡാറ്റ ടൈപ്പ് എഴുതിയതെങ്കിൽ രണ്ടാമത്തെ പ്രോഗ്രാമിൽ ക്യാരക്ടർ അറയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്യാർ നെയിം ഓഫ് ട്വൻഡി നമ്മളിവിടെ എഫ് ഗെറ്റസ് എന്നുള്ള ഫങ്ഷൻ പുതിയതാണ് അത് ഉപയോഗിച്ചു മറ്റൊന്ന് സി ഇൻ ഡബ്ല്യു എസ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കുന്നത് നമ്മൾ ബഫർ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ എഫ് ഫ്ലഷ് ഓഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിച്ചിരുന്നു ആ എഫ് ഫ്ലഷ് എന്നുള്ള ഫങ്ഷൻ ഉബുണ്ടുവിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ എഫ് സി ഇൻ ഡബ്ല്യു എസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഇത് വെക്ടർ ഡോട്ട് എച്ച് എന്നുള്ള ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് അവ അതുപയോഗിക്കുക കമ്പൽസറി അല്ല നമ്മൾ ഡബ്ല്യു എസ് ഉപയോഗിക്കുമ്പോൾ ബെറ്റർ എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ അതുകൊണ്ട് അതിനെ കമൻ്റ് ചെയ്തിട്ടുണ്ട് നോക്കൂ രജിസ്റ്റർ നമ്പറും നെയിമും അതേപോലെ തന്നെ റീഡ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തിട്ടില്ലേ ഞാൻ ആ ഫുൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന പോലെ രജിസ്റ്റർ നമ്പറും നെയിമും കൂടാതെ ഇവിടെ മാർക്സ് എന്നൊരു ഫീൽഡ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ നെയിം മാർക്സ് ഇവ സ്റ്റോർ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതിനുമുള്ള പ്രോഗ്രാം ആണ് എഴുതിയിരിക്കുന്നത് നോക്കൂ ഇവിടെ ഗെറ്റ് ലൈൻ ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നെയിം റീഡ് ചെയ്തിരിക്കുന്നത് മാർക്സ് എന്നുള്ള ഡേറ്റാ ടൈപ്പ് ശ്രദ്ധി മാർക്സ് എന്നുള്ള ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് മാർക്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രോഗ്രാം നമ്മൾ ജിനി എഡിറ്ററിൽ കാണുന്ന വിധമാണ് അവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് ദെൻ അതിൻ്റെ ഔട്ട്പുട്ടും അവിടെ കാണുന്നു അങ്ങനെ നമുക്ക് ഇൻറ്റീജിയർ ടൈപ്പ് ഡേറ്റയും ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പ് ഡേറ്റയും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നും അതിനെ റിട്രീവ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി ഇനി നമ്മൾ ഈ വർഷം പഠിക്കുന്ന സ്ട്രക്ചർ എന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം എന്തിനാണ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് ആൻ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഇതുവരെ നമ്മൾ ബേസിക് ഡേറ്റ ടൈപ്സും ഡെറൈവ്ഡ് ഡേറ്റാ ടൈപ്സും ഫസ്റ്റ് ഇയർ പഠിച്ചു രണ്ടാം വർഷം യൂസർ ഡിഫൈൻഡ് ഡേറ്റാ ടൈപ്പ് ആയിട്ടുള്ള കുറിച്ചാണ് പഠിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സി ഓർ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനു വേണ്ടി സ്ട്രക്ചറിന് ഉപയോഗിക്കുന്നു ടു ഗ്രൂപ്പ് ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് ഇവിടെ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താണ് അഡ്മിഷൻ നമ്പർ നെയിം മാർക്സ് അല്ലെങ്കിൽ അഡ്മിഷൻ അഡ്മിഷൻ നമ്പർ നെയിം ആൻഡ് രജിസ്റ്റർ നമ്പർ ഇവയെല്ലാം ഒരു തരത്തിൽപ്പെട്ടതല്ലേ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിക്കുന്നവയല്ലേ അപ്പോൾ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കുന്നു ഹെൻസ് വി ക്യാൻ ഡിഫൈൻ സ്ട്രക്ചർ ആസ് എ ഡാറ്റാ ടൈപ്പ് ഇൻ സി പ്ലസ് പ്ലസ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി യൂസർ ഡിഫൈൻഡ് ഡേറ്റാ ടൈപ്പ് ഇൻ സി പ്ലസ് പ്ലസ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് വിച്ച് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് അണ്ടർ എ കോമൺ നെയ്മ് ശ്രദ്ധിക്കാം നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം ഇവിടെ സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചർ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് ഒരു സിൻഡാക്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ എഴുതുന്നതിനുള്ള സിൻഡാക്സ് എന്താണ് സ്ട്രക്ട് സ്ട്രക്ചർ ടാഗ് സ്ട്രക്ട് സ്ട്രക്ചർ നെയിം ഇവിടെ സ്ട്രക്ചർ ടാഗ് ഞാൻ സ്റ്റുഡൻറ്റ് എന്നാണ് കൊടുക്കുന്നത് നോക്കൂ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ദെൻ കേളി ബ്രേസിനകത്ത് ടൈപ്പ് വേരിയബിൾ നെയിം വൺ ഡേറ്റാ ടൈപ്പ് വേരിയബിൾ നെയിം ടു എക്സെട്ര അപ് ടു എൻ അങ്ങനെ എൻ വേരിയബിൾ നെയിംസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം സ്ട്രക്ചറിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് ഇവിടെ എന്തൊക്കെയാണ് അഡ്മിഷൻ നമ്പർ നെയിം ഗ്രൂപ്പ് ഫീസ് അക്സെട്ര ഇനി ഇതിൻ്റെ പേരെന്താണ് സ്ട്രക്ചറിൻ്റെ പേരെന്താ സ്റ്റുഡൻറ്റ് ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചറിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് ആണ് അഡ്മിഷൻ നമ്പർ നെയിം ഗ്രൂപ്പ് ഫീസ് എന്നിവ ദെൻ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെയാണെന്നാണ് അടുത്ത് പഠിക്കേണ്ടത് കൂടാതെ സ്ട്രക്ചറിന് എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ എന്നും നമുക്ക് മനസ്സിലാക്കണം സ്ട്രക്ട് സ്ട്രക്ചർ ടാഗ് നെയിം ദെൻ വേരിയബിൾ നെയിം വൺ ടു ത്രീ എക്സെട്രാ ടു എൻ എന്നിങ്ങനെ സാധാരണയായി നമ്മൾ വേരിയബിൾ നെയിം വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗിക്കാം ഇൻഡ് എക്സ് കൊമ വൈ കൊമ ഇസെഡ് എന്നെഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കും എക്സ് എന്നുള്ളതും വൈ എന്നുള്ളതും ഇസഡ് എന്നുള്ളതും ഇൻറ്റീജിയർ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചറിൻ്റെ ടൈപ്പാണ് വേരിയബിൾ നെയിം വൺ ടു ത്രീ എക്സെട്രാ ആ ടു എൻ എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാം എങ്ങനെ ചെയ്യാം ഇവിടെ ഒരു വേരിയബിൾ ആണ് ഇവിടെ ചെയ്യുന്നത് നോക്കൂ സ്ക്രീനിൽ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ബെസ്റ്റ് സ്റ്റുഡൻറ് ഇവിടെ സ്റ്റുഡൻ്റ് എന്നുള്ള ടൈപ്പ് ആണ് നമ്മുടെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ നെയിം സ്ട്രക്ട് എന്നുള്ള കീവേർഡ് ഉപയോഗിക്കുന്നത് ഓപ്ഷണൽ ആയതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട് സ്റ്റുഡൻറ്റ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇനി ഒന്നിലധികം സ്ട്രക്ചർ വേരിയബിൾസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സ്റ്റുഡൻറ്റ് എസ് വൺ കോമ എസ് ടു കോമ എസ് ത്രീ എക്സെട്രൂ എസ് എൻ അടുത്ത് നിങ്ങളോടൊരു ചോദ്യം എന്ത് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് നമ്മുടെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ മെമ്മറി അലൊക്കേഷനിൽ നൽകുക എന്നുള്ളതാണ് നോക്കൂ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എത്ര മെമ്പർ വേരിയബിൾസ് ഉണ്ടായിരുന്നു അഡ്മിഷൻ നമ്പർ നെയിം ഗ്രൂപ്പ് ആൻഡ് ഫീസ് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് ഏത് ഡേറ്റ ടൈപ്പ് ആണ് നിങ്ങൾക്കറിയാം ഇൻഡിജർ ടൈപ്പ് ഇൻഡിജർ ടൈപ്പിന് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി നമ്മുടെ ഗനീയ കം ജി സി സി കമ്പൈലർ അലോക്കേറ്റ് ചെയ്യും ഹോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ അതേപോലെ ക്യാരക്ടർ ക്യാരക്ടറിനാണേലോ ഒരു ബൈറ്റ് ഓഫ് മെമ്മറി ഇവിടെ എത്ര ലൊക്കേഷൻസ് ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ട്വൻ്റി അപ്പോൾ എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി കാണും ട്വൻ്റി ബൈറ്റ്സ് ഓഫ് മെമ്മറി ഫോർ ക്യാരക് നെയിം ദെൻ ഗ്രൂപ്പ് ടെൻ ബൈറ്റ്സ് ഓഫ് മെമ്മറി ദെൻ ഫ്ലോട്ട് ഫീ ഫ്ലോട്ടിന് ഡിഫോൾട്ടായിട്ട് ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫോർ പ്ലസ് ദെൻ ട്വൻറ്റി പ്ലസ് ടെൻ പ്ലസ് ഫോർ ദാറ്റ് മീൻസ് ടോട്ടൽ ഓഫ് തേർട്ടി ബൈറ്റ്സ് വിൽ ബി അലോക്കേറ്റഡ് ഫോർ ദ വേരിയബിൾ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്സ് അങ്ങനെ എസ് വൺ സ്റ്റുഡൻറ്റ് എസ് വൺ എസ് ടു എസ് ത്രീ എന്ന് പറഞ്ഞ് എത്ര വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമോ ആ അതിന് ആ വേരിയബിൾസിനെല്ലാത്തിനും തേർട്ടി എയ്റ്റ് ബൈറ്റ്സ് ഈച്ച് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും സി നമുക്ക് സാധാരണ വേരിയബിൾസിൽ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യാറുണ്ടല്ലേ ഇൻഡ് എക്സ് ഈക്വൽസ് ഫൈവ് എന്ന് ഇനിഷ്യൽ വാല്യൂസ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്ട്രക്ചർ വേരിയബിൾസിന് നമുക്ക് ഇനിഷ്യൽ വാല്യൂസ് കൊടുക്കാം ഇൻഡ് എക്സ് ഈക്വൽസ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആണ് ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്നാൽ സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് ഒന്നിലധികം വേരിയബിൾസിലേക്ക് വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ഞാൻ എസ് ടി എന്ന് കൊടുക്കുന്നു സ്ക്രീനിലേക്ക് നോക്കൂ സ്റ്റുഡൻറ്റ് എസ് ടി ഈക്വൽസ് സെറ്റ് ഓഫ് വാല്യൂസ് എനിക്ക് പാസ് ചെയ്യണം ത്രീ ഫോർ ഫൈവ് ടു അഡ്മിഷൻ നമ്പർ രണ്ടാമതായിട്ട് വൈശാഖ് മൂന്നാമതായി സയൻസ് നാലാമതായി ടു സെവൻറ്റി പോയിൻ്റ് സീറോ സീറോ നിങ്ങൾക്കറിയാം സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എന്തൊക്കെ മെമ്പർ വേരിയബിൾസ് ഉണ്ടോ ആ മെമ്പർ വേരിയബിൾസിനെല്ലാം വാല്യൂസ് പാസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അഡ്മിഷൻ നമ്പർ നെയിം ഗ്രൂപ്പ് ആൻഡ് ഫീസ് ഈ ഡേറ്റയാണ് നമ്മളതുവഴി പാസ് ചെയ്യുന്നത് സി മെമ്മറി ലൊക്കേഷൻ നോക്കൂ ഒരു ടാബ് ടേബ്ലർ ഫോമിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് എസ് ടി അഡ്മിഷൻ നമ്പർ എസ് ടി എന്നുള്ളത് എന്താണ് സ്ട്രക്ചർ വേരിയബിൾ ഹിയർ ഇസ്റ്റീസ് എ സ്ട്രക്ചർ വേരിയബിൾ ദെൻ അഡ്മിഷൻ നമ്പറിനും നെയിമിനും ഗ്രൂപ്പിനും ഫീസിനും അടുത്തടുത്തുള്ള മെമറി ലൊക്കേഷൻ ടോട്ടൽ ഓഫ് തേർട്ടി എയ്റ്റ് ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യും ദെൻ ഹൗ ടു ആക്സസ് ദ എലമെൻസ് ഓഫ് എ സ്ട്രക്ചർ സാധാരണ നമ്മൾ സീൻ എക്സ് സീൻ വൈ അല്ലെങ്കിൽ സി ഔട്ട് എക്സ് സി ഔട്ട് വൈ എന്നിങ്ങനെ വേരിയബിൾസിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ സ്ട്രക്ചർ വേരിയബിൾസിനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓബ്ജെക്ട് നെയിം ഡോട്ട് വേരിയബിൾ നെയിം എന്ന് ഉപയോഗിക്കണം ദാറ്റ് മീൻസ് ഹിയർ എസ് വൺ ഈസ് എ സ്ട്രക്ചർ വേരിയബിൾ എസ് വൺ ഡോട്ട് രജിസ്റ്റർ നമ്പർ അവിടെ സ്ട്രക്ചറിനകത്തുള്ള വേരിയബിളിനെ എന്ത് എങ്ങനെ ഉപയോഗിക്കാം എസ് വൺ ഡോട്ട് എന്ന് ഉപയോഗിക്കണം സി ദ എക്സാമ്പിൾ പ്രോഗ്രാം നോക്കൂ ഇൻ്റെ രജിസ്റ്റർ നമ്പർ സ്ട്രിംഗ് നെയിം ഫ്ലോട്ട് മാർക്സ് ഈ മൂന്ന് സ്ട്രക് മെമ്പർ വേരിയബിൾസ് ഉണ്ട് നമ്മുടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ് വൺ എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ നെയിം കാണുന്നുണ്ടല്ലോ എസ് വൺ ഈക്വൽസ് സെറ്റ് മീൻ കേളിബ്രൈസ് ത്രീ ഫോർ ഫൈവ് ടു കോമ വിത്തിൻ ഡബിൾ കോട്സ് വൈശാഖ് ദെൻ ടു സെവൻറ്റി പോയിൻ്റ് സീറോ സീറോ ദെൻ കേളിബ്രൈസ് ക്ലോസിംഗ് ദെൻ സെമി കോളർ ഇവ ഇനിഷ്യൽ വാല്യൂസ് ആയിട്ട് ഞാൻ പാസ് ചെയ്യുന്നു അപ്പോൾ എസ് വൺ ഡോട്ട് രജിസ്റ്റർ നമ്പർ എന്ന് ഞാൻ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ എനിക്ക് രജിസ്റ്റർ നമ്പർ ഡിസ്പ്ലേ ആകും എസ് വൺ ഡോട്ട് നെയിം എന്ന് വിളിച്ചാൽ അടുത്ത നെയിം സ്ക്രീനിൽ ഡിസ്പ്ലേ ആകും അതേപോലെ തന്നെ മാർക്കും ഡിസ്പ്ലേ ആകും സീ ദൌട്ട്പുട്ട് സ്ക്രീൻ കണ്ടുവല്ലോ നമ്മൾ സ്റ്റോർ ചെയ്ത എല്ലാ വാല്യൂസിനെയും ഡിസ്പ്ലേ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി എങ്ങനെയാണ് ഇൻപുട്ട് ഇനിഷ്യ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്നതെന്നും അതിനെ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു പ്രോഗ്രാം അവിടെ കിടപ്പുണ്ട് കാണുന്നു നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവും ഫൈ ടു ഫൈൻഡ് ദ ടോട്ടൽ സ്കോർ ഓഫ് എ സ്റ്റുഡൻറ്റ് ഇവിടെ സ്ട്രക്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് രജിസ്റ്റർ നമ്പറും നെയിമും അതുകൂടാതെ തന്നെ സിഇ പി ഇ ടി ഇങ്ങനെയുള്ള മെമ്പർ വേരിയബിൾസും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾസിനെല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യണം വാല്യൂസ് കൊടുക്കണം അല്ലേ അപ്പോൾ സീൻ സ്റ്റേറ്റ്മെൻറ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക ഇൻപുട്ട് ചെയ്യുക സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എന്ത് ഉപയോഗിക്കുക ഗെറ്റ് ലൈൻ പോലുള്ള ബിൽട്ടിൻ ഫംഗ്ഷൻസ് ഉപയോഗിക്കുക ദെൻ മെമ്പർ വേരിയബിൾസിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു സി ഇൻ ഒബ്ജെക്ട് നെയിം ഡോട്ട് ഓർ സ്ട്രക്ചർ വേരിയബിൾ നെയിം ഡോട്ട് ദാറ്റ് മെമ്പർ വേരിയബിൾ നെയിം ദെൻ അതിൻ്റെ ഔട്ട് പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വാട്ട് ഈസ് എ നെസ്റ്റഡ് സ്ട്രക്ചർ നിങ്ങൾ നെസ്റ്റഡി സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചെല്ലാം ഫസ്റ്റ് ഇയർ പഠിച്ചു ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റാകത്ത് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആയി അതുപോലെ തന്നെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നും എന്ന് പറഞ്ഞാലും എ സ്ട്രക്ചർ വിത്തിൻ അനദർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് നെസ്റ്റഡ് സ്ട്രക്ചർ എക്സാമ്പിൾ നോക്കൂ ഹിയർ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ ബി നോക്കൂ സ്ട്രാക്ട് സ്റ്റുഡൻറ്റ് അവിടെ ഇൻഡ് അഡ്മിഷൻ നമ്പർ ക്യാർ നെയിം ഇവ കൂടാതെ നമ്മുടെ ഡേറ്റ് എന്നുള്ള ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ഐ ഡി കാർഡിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രക്ചറിൻ്റെ കൂടെ ആവശ്യമുണ്ട് ഡേറ്റ് എന്നുള്ള സ്ട്രക്ചറിന് എത്ര കമ്പോണൻസ് ഉണ്ട് ഡേ മന്ത് ആൻഡ് ഇയർ ആ ഡേ എന്ന് പറയുന്നത് ഇൻറ്റീജിയർ ടൈപ്പ് ആണ് ബട്ട് ഇൻറ്റീജിയർ ടൈപ്പ് ആണെങ്കിലും നമുക്ക് ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി അവിടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അതിന് ടു ബൈറ്റ്സ് ഓഫ് മെമ്മറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് എന്നുള്ള ഡേറ്റാ ടൈപ്പ് സൂചിപ്പിക്കുന്നത് സോ ഷോർട്ട് ഡേ ഷോർട്ട് മന്ത് ആൻഡ് ഷോർട്ട് ഇയർ ഇവ ഡേറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ് അവിടെ ഞാൻ ഡേറ്റ് ഓഫ് അഡ്മിഷനാണ് ഉപയോഗിക്കുന്നത് ദെൻ ഫ്ലോട്ട് ഫീസ് സി നെക്സ്റ്റഡ് സ്ട്രക്ചറിന് ഉപയോഗിച്ചുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് സ്ട്രക്റ്റ് ഡേയ്റ്റ് അവിടെ ഡേറ്റ് എന്നുള്ള ഒരു സ്ട്രക്ചറിനെ പ്രത്യേകമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട് ദെൻ സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചർ രണ്ടാമതായി ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആ സ്റ്റുഡൻറ് എന്നുള്ള സ്ട്രക്ചറിനകത്ത് ഡേറ്റ് എന്നുള്ള സ്ട്രക്ചറിനെ ഉപയോഗിക്കുന്നുണ്ട് സ്ട്രക്ചർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു ഹിയർ സ്ട്രാക്ട് ഡേറ്റ് ഡി ഒ എ അവിടെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ആ സ്ട്രക്ചറിനകത്ത് ആ സ്ട്രക്ചർ വേരിയബിളിനെ നമ്മൾ കൊണ്ടുവന്നത് അവിടെ സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ അപ്പോൾ എന്തായി നെസ്റ്റഡ് സ്ട്രക്ചറായി നോക്കൂ സ്ട്രക്ചറിനകത്ത് ഇനിഷ്യൽ വാല്യൂസ് പാസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എസ് വൺ ഈ എസ് വൺ എന്നുള്ള സ്ട്രക്ചർ വേരിയബിളിലേക്ക് വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു ഇനിഷ്യൽ വാല്യൂസ് പാസ് ചെയ്യുന്നത് ഒരു കേളി ബ്രേസിനകത്താണ് അപ്പോൾ അതിനകത്തേക്ക് ഒരു സ്ട്രക്ചർ വരുമ്പോൾ അതൊരു സബ്സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് കൊടുക്കേണ്ടിയിട്ടുണ്ട് ഇവിടെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് വാല്യൂസ് പാസ് ചെയ്ത ശേഷം അതിനോടൊപ്പം തന്നെ അടുത്ത ഡേറ്റ് ഓഫ് ബർ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു സബ്സെറ്റ് കൂടെ ഓപ്പൺ ചെയ്തു ഒരു കെളി ബ്രൈസ് ഓപ്പൺ ചെയ്തു ട്വൽത്ത് നവംബർ ടു തൗസൻഡ് എന്നുള്ളത് കൂടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ദെൻ ഈ റീഡ് ചെയ്ത വാല്യൂസ് എല്ലാം നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം സീ സി ദൗട്ട്പുട്ട് സ്ക്രീൻ അപ്പോൾ അഡ്മിഷൻ രജിസ്റ്റർ നമ്പർ നമ്മൾ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തു ദെൻ സബ്ജെക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു അതേപോലെ തന്നെ മാർക്സ് അഡ്മിഷൻ നമ്പർ എന്നിവ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സി നമുക്ക് അറേസും സ്ട്രക്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം അറേ എന്താ അറേ എന്താണെന്ന് നമ്മൾ ഒന്നാം വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇറ്റ് ഈസ് എ ഡെറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്നാണ് അതായത് ഇൻഡ് അറേ ഓഫ് ടെൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഡേറ്റ ടൈപ്പ് ഇന്ന് ഡെറൈവ് ചെയ്ത് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു അവിടെ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഡറൈവ്ഡ് ഡേറ്റ ടൈപ്പ് മാറി നമ്മൾ യൂസർ ഡിഫറൻറ്റ് ഡേറ്റ ടൈപ്പിലേക്ക് വരുമ്പോൾ അവിടെ കളക്ഷൻ ഓഫ് ഡിഫറൻറ്റ് ഡേറ്റ ടൈപ്പാണ് നമുക്ക് കാണുന്നത് അവിടെ സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചറിനകത്ത് നമുക്ക് അഡ്മിഷൻ നമ്പർ ഇൻറ്റീജറായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിച്ചു ക്യാരക്ടർ ആയിട്ട് നെയിം സ്റ്റോർ ചെയ്യാൻ സാധിച്ചു ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് മാർക്സ് സ്റ്റോർ ചെയ്യാൻ സാധിച്ചു സോ ഇൻ സ്ട്രക്ചർ സ്ട്രക്ചർ ഈസ് എൻ യൂസർ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പ് ആൻഡ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ എന്നാൽ അറേസ് എടുക്കുമ്പോൾ അറേസിലെ എലമെൻറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ റെഫർ ചെയ്യുക അറേസിലെ എലമെൻറ്റ്സിനെ നമ്മുടെ അറേയുടെ ഇൻഡെക്സ് ഉപയോഗിച്ചാണ് റെഫർ ചെയ്യുക അതർവൈസ് സബ്സ്ക്രിപ്റ്റ്സ് ഉപയോഗിച്ച് റഫർ ചെയ്യും സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് മാർക്സ് ഓഫ് സീറോ മാർക്സ് ഓഫ് വൺ മാർക്സ് ഓഫ് ടു അങ്ങനെ നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കും സി നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇൻ മാർക്സ് ഓഫ് സീറോ ദാറ്റ് മീൻസ് ആദ്യത്തെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ സീറോത്തെ ലൊക്കേഷനിൽ ആദ്യത്തെ മാർക്ക് മാർക്സ് ഓഫ് വൺ എന്ന് പറയുമ്പോൾ അടുത്ത ലൊക്കേഷനിൽ അടുത്ത മാർക്ക് ഈ വിധമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നാൽ സ്ട്രക്ചറിനകത്തുള്ള മെമ്പർ വേരിയബിൾസിനെ ഉപയോഗിക്കുമ്പോൾ ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ സഹായം ആവശ്യമാണ് ഡോട്ട് ഓപ്പറേറ്ററാണ് അവിടെ ഉപയോഗിക്കുന്നത് റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് എസ് ഡോട്ട് രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ എസ് ഇ ഡോട്ട് രജിസ്റ്റർ നമ്പർ എന്നുള്ള വിധത്തിലാണ് നമ്മൾ ഉപയോഗിച്ചത് ദെൻ വെൻ ആൻ എലമെൻറ്റ് ഓഫ് എൻ അറേബിക്കംസ് അനത്തർ അറേ ഒരറയ്ക്കകത്ത് മറ്റൊരു അറയെ വന്നാൽ അത് മൾട്ടി ഡൈമെൻഷണൽ എന്നാണ് വിളിക്കാറ് ഇവിടെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എങ്ങനെയാണ് പഠിച്ചത് ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്താൽ അത് നെസ്റ്റഡ് സ്ട്രക്ചറായി എന്നാൽ ഒരറയ്ക്കകത്ത് മറ്റൊരറ വന്നാൽ അത് നെസ്റ്റഡ് അറേ മൾട്ടി ഡൈമെൻഷണൽ അറേ നിങ്ങൾ പഠിച്ചു മെട്രിക്സ് എന്നുള്ള പ്രോഗ്രാം യൂസ് ചെയ്തു മെട്രിക്സസ് എങ്ങനെ സ്റ്റോർ ചെയ്യാം അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാം എന്നെല്ലാം പഠിച്ചിട്ടുണ്ട് ഒന്നാം വർഷം ദെൻ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് പോസിബിൾ സ്റ്റുഡൻറ്റ് എസ് ഓഫ് ടെൻ ദാറ്റ് മീൻസ് യെസ് ഓഫ് സീറോ എസ് ഓഫ് വൺ അപ് ടു എസ് ഓഫ് നയൻ വരെയുള്ള സ്ട്രക്ചർ വേരിയബിൾസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നാൽ സ്ട്രക്ചറിനകത്ത് നമുക്ക് അറേസ് ഉപയോഗിക്കാം ഇപ്പോൾ സ്ട്രക്ട് സ്റ്റുഡൻ്റ് എന്നുള്ളതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു ക്യാർ നെയിം ഓഫ് ട്വൻറ്റി എന്ന് പറയുമ്പോൾ സ്ട്രക്ചറിനകത്ത് നമുക്ക് അറേസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു ഇതാണ് അറേ ആൻഡ് സ്ട്രക്ചറിൻ്റെ മേജറായിട്ടുള്ള ഡിഫറൻസസ് അതിനെ ബേസ് ചെയ്തൊരു എക്സാമ്പിൾ പ്രോഗ്രാം കൂടെ കാണാം സീ ദ സ്ക്രീൻ മെയിൻ ഫങ്ഷനകത്താണ് നമ്മൾ സ്ട്രക്ചർ അറേ സാധാരണയായി ക്രിയേറ്റ് ചെയ്യുന്നത് സ്ട്രക്ചർ അറേ നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ നിങ്ങൾ നോക്കൂ സെയിൽസ് ഡേറ്റ എസ് ഓഫ് ട്വൻ്റി ഇത് അറേ ഓഫ് സ്ട്രക്ചർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക ദാറ്റ് മീൻസ് എത്ര എലമെൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സെറ്റ് ഓഫ് വാല്യൂസ് ചെയ്യാം സെയിൽസ് ഡേറ്റ എസ് ഓഫ് സീറോ വൺ ടു ത്രീ അപ് ടു നയൻറ്റീൻ വരെ എസ് ഓഫ് സീറോ എന്നുള്ളതിനകത്ത് നമുക്ക് കോഡ് നെയിം എമൗണ്ട് ആവറേജ് ഇങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം അതുപയോഗിച്ചുള്ള പ്രോഗ്രാമാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഗറ്റസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നെയിം റീഡ് ചെയ്യുന്നുണ്ട് സീൻ ഫങ്ഷൻ ഉപയോഗിച്ച് കോഡും അതേപോലെ തന്നെ എമൗണ്ടും ഒക്കെ റീഡ് ചെയ്യുന്നുണ്ട് ഇത്രയുമാണ് നമ്മൾ സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത് സ്ക്രീനിലേക്ക് നോക്കൂ സ്ട്രക്ട് എസ് ടി ആർ ഡേറ്റ് ഇൻറ്റ് ഡേ കെയർ മന്ത് ഓഫ് ടെൻ ഇൻറ്റ് ഇയർ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനകത്ത് മെമ്പർ വേരിയബിൾസ് എഴുതുമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടോട്ടൽ ബൈറ്റ്സ് ഓഫ് മെമ്മറി എത്രയാണ് സിസ്റ്റം അലോട്ട് ചെയ്യുക എന്ന് പറയാമോ ഒന്ന് നോക്കൂ ഇൻഡ് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി അല്ലേ സി ക്യാർ മന്ത് ഓഫ് ടെൻ ആണല്ലോ നോർമലി ക്യാരക്ടർ വൺ ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇവിടെ അറേ ഓഫ് ടെൻ ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി എടുക്കും ടെൻ ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക സി ഇയർ ഇൻഡ് ഇയർ അഗൈൻ ഫോർ ബൈറ്റ്സ് അന്നേരം ടോട്ടൽ ബൈറ്റ്സ് ഓഫ് മെമ്മറി എത്രയാണ് അലോക്കേറ്റ് ചെയ്യുക ഫസ്റ്റ് ഇൻഡിജറിന് ഇൻഡിജർ ഡേക്ക് ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി ദെൻ മന്തിന് ടെൻ ബൈറ്റ്സ് ഓഫ് മെമ്മറി ദെൻ ഇയറിന് അഗെയിൻ ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി ടോട്ടൽ ഫോർ പ്ലസ് ടെൻ പ്ലസ് ഫോർ ദാറ്റ് ഈസ് എയ്റ്റീൻ ബൈറ്റ്സ് ഓഫ് മെമ്മറി മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക ഇപ്പോൾ എസ് ടി ആർ ഡേറ്റ് എന്നുള്ള സ്ട്രക്ചറിന് ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എയ്റ്റീൻ ബൈറ്റ്സ് ഓഫ് മെമ്മറി സ്ട്രക്ചർ എന്നുള്ള പാഠഭാഗം ഏറെക്കുറെ തീരാൻ പോവാണ് അപ്പോൾ ആ നേരം നിങ്ങൾക്ക് ചെറിയൊരു അസൈൻമെൻറ്റ് തരട്ടെ ഇതുവരെ സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ സ്റ്റുഡൻ്റിൻ്റെ ഐ ഡി കാർഡിലെ വിവരങ്ങളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും അത് സ്ട്രക്ചർ ഉപയോഗിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടിയത് ഒരു എംപ്ലോയി ഡീറ്റെയിൽസ് എങ്ങനെ സ്റ്റോർ ചെയ്യാം ആ എംപ്ലോയി ഡീറ്റെയിൽസ് എങ്ങനെ റിട്രീവ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ക്വസ്റ്റിൻ ഇതാണ് പേജ് നമ്പർ എയ്റ്റീനിലെ ഡിഫൈൻ എ സ്ട്രക്ചർ എംപ്ലോയി വിത്ത് ദ ഡീറ്റെയിൽസ് എംപ്ലോയി കോഡ് നെയിം ഡേറ്റ് ഓഫ് ജോയിനിങ് ഡെസിഗ്നേഷൻ ആൻഡ് ബേസിക് പേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എംപ്ലോയി കോഡും നെയിമും ഡേറ്റ് ഓഫ് ജോയിനിങ്ങും ഡെസിഗ്നേഷനും ബേസിക് പേയും എല്ലാം ഒരു സ്ട്രക്ചറിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് ആക്കുമ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാം അത് ഡേറ്റിന് പ്രത്യേകിച്ചൊരു സ്ട്രക്ചറായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് ആ സ്ട്രക്ചർ നെസ്റ്റഡ് സ്ട്രക്ചറായിട്ട് ഉപയോഗിച്ച് നിങ്ങൾ പ്രോഗ്രാം എഴുതണം അത് അടുത്ത ക്ലാസ്സിൽ ഞാനത് നിങ്ങളോട് ചോദിക്കും ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ ദ ലേ ഔട്ട് ഓഫ് മെമ്മറി ഓർഗനൈസേഷൻ ആ അലൊക്കേറ്റഡ് ഫോർ വേരിയബിൾസ് ഓഫ് എംപ്ലോയി ടൈപ്പ് ആൻഡ് ഫൈൻഡ് ഇറ്റ് സൈസ് ഇതിൻ്റെ മെമ്മറി അലൊക്കേഷനും കാര്യങ്ങളും കൂടെ നിങ്ങൾ വിവരിച്ച് തരേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകാൻ പോകുന്നു അതിനു മുൻപ് നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ പറയുക എന്തൊക്കെയാണ് നമുക്കൊന്ന് റിവേസ് ചെയ്യാം ഫസ്റ്റ് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്ത് ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു കോമൺ നെയിമിലേക്ക് കൊണ്ടു നല്ല അടുത്ത് പഠിച്ചത് എന്താണ് സ്ട്രക്ചർ ഉപയോഗിച്ച് സ്ട്രക്ചറിനകത്തുള്ള മെമ്പർ വേരിയബിൾസിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ആക്സസ് ദ മെമ്പർ വേരിയബിൾസ് ഇൻസൈഡ് എ സ്ട്രക്ചർ എന്ന് പഠിച്ചു ദെൻ അറൈസ് ആൻഡ് സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചു ദെൻ സ്ട്രക്ചറിനകത്ത് ഒരു മറ്റൊരു സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നും പഠിച്ചു ദാറ്റ് ഈസ് നെസ്റ്റഡ് സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും പഠിച്ചു അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ടു സെഷൻ അടുത്ത സെഷനിൽ നമുക്ക് പോയിൻറ്റേഴ്സ് എന്ന് ആരംഭിക്കാം